ഈശോയിൽ ഏറെ സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 7:4 പരസ്യമായി അറിയപ്പെടുവാൻ ആഗ്രഹിക്കുന്നവൻ രഹസ്യമായി പ്രവർത്തിക്കുകയില്ല. ഇന്ന് ഒരുപക്ഷേ നമ്മൾ കാണുന്ന ഒരു യാഥാർത്ഥ്യത്തെക്കുറിച്ച് തമ്പുരാൻ നമ്മളോട് പറയുക, പരസ്യമായിട്ട് അറിയപ്പെടുവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടല്ലേ. മറ്റൊരുവൻ്റെ മുൻപിൽ സ്ഥാനമാനങ്ങളും ബഹുമാനവും നേടുവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. പലപ്പോഴും ഇതൊരു പ്രഹസനമായിട്ട് മാറാറുണ്ട്. മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടി ഒത്തിരി കാര്യങ്ങൾ. അതെന്തിനു വേണ്ടിയാ? എനിക്ക് അംഗീകാരം വേണം, എനിക്ക് ബഹുമാനം വേണം. അതാ തമ്പുരാൻ വ്യക്തമായിട്ട് പറഞ്ഞേക്കുന്നത്. പരസ്യമായിട്ട് അംഗീകാരം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി പോലും രഹസ്യമായിട്ട് ഒന്നും ചെയ്യത്തില്ല. അവൻ ചെയ്യുന്നത് മുഴുവൻ മറ്റൊരുവൻ്റെ മുൻപിലായിരിക്കും. എന്തിനു വേണ്ടിയാ? മറ്റൊരുവൻ അത് കാണണം, അവനെ പ്രശംസിക്കണം. ഇതൊരിക്കലും ക്രൈസ്തവ ജീവിതത്തിന് ഉതകുന്നവയല്ല. തമ്പുരാൻ നമ്മളോട് പറയുന്നുണ്ട്, നീ എന്ത് ചെയ്താലും, നീ ദാനധർമ്മം ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? നിൻ്റെ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയാതിരിക്കട്ടെ. അത്ര രഹസ്യമായിട്ട് നീ ചെയ്യണം. നീ പ്രാർത്ഥിക്കുമ്പോൾ രഹസ്യമായിട്ട് പ്രാർത്ഥിക്കണം. മറ്റുള്ളവരുടെ മുൻപിൽ അംഗീകാരം കിട്ടണം എന്നുള്ള മനോഭാവത്തോടുകൂടി നീ പ്രാർത്ഥിക്കരുത്. നീ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ദാനധർമ്മമായിക്കൊള്ളട്ടെ, പ്രാർത്ഥനയായിക്കൊള്ളട്ടെ, അവയൊരിക്കലും മറ്റുള്ളവരിൽ നിന്ന് അംഗീകാരം ലഭിക്കണം എന്നുള്ള മനോഭാവത്തോടുകൂടി അവരെ കാണിക്കുവാനായിട്ട് ചെയ്യരുത്. ചെറിയ കാര്യമായിക്കൊള്ളട്ടെ, വലിയ കാര്യമായിക്കൊള്ളട്ടെ, എന്തും ദൈവ മഹത്വത്തിനും മറ്റുള്ളവരുടെ നന്മയ്ക്കും വേണ്ടി ചെയ്യുക. അതൊരിക്കലും എൻ്റെ നന്മയ്ക്കായി പോരുത്. ഇന്ന് സമൂഹത്തിൽ എൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ അപരനെ സഹായിക്കുന്നത്. കാരണം അപരന് 10 രൂപ കൊടുക്കുമ്പോഴും അത് എൻ്റെ പ്രശസ്തിക്ക് കാരണമായി തീരും. അത് അവനെ സഹായിക്കണം എന്നുള്ളതല്ല മനോഭാവം, മറിച്ച് എന്നെ അംഗീകരിക്കണം. അങ്ങനെയുള്ള ഒത്തിരി പേരെ നമ്മൾ കാണാറുണ്ടല്ലേ. ഒത്തിരി ദാനധർമ്മം ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലക്ഷ്യം അവരവരുടെ അംഗീകാരം മാത്രമാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് പറ്റുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ആ ഒരു മനോഭാവം എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ഈ നോമ്പിൻ്റെ ദിനങ്ങളിൽ ഞാൻ ആ ഒരു മനോഭാവം മാറ്റിയെടുക്കാൻ പരിശ്രമിക്കണം. ഈ നോമ്പിൻ്റെ ദിനങ്ങളിൽ മാത്രമല്ല, അത് ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറ്റുവാനായിട്ട് ഈ നോമ്പ് നമ്മളെ സഹായിക്കണം. പാതി നോമ്പ് നമ്മൾ പിന്നിടുകയാണ്, നോമ്പിൻ്റെ പകുതി ദിവസങ്ങളാവുകയാണ്. സ്നേഹമുള്ളവരെ, ഈ ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എന്താ എൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തിയത് എന്ന് നമ്മൾ ആത്മശോധന ചെയ്യണം. ചെറിയൊരു മാറ്റം പോലും ഇല്ലെങ്കിൽ ഈ നോമ്പ് എൻ്റെ ജീവിതത്തിൽ പ്രയോജനപ്പെടാതെ കടന്നു പോകും. ഒരു മാറ്റവും ഇല്ലാതെ പഴയ വ്യക്തിയായിട്ട് തന്നെ നമ്മൾ തുടരും. ജീവിതത്തിൽ പരാജയം മാത്രമായിരിക്കും ഉണ്ടാവുക. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമുക്ക് നമ്മളെക്കുറിച്ചൊന്ന് ചിന്തിക്കാം. എന്നിൽ ഈ ഒരു മനോഭാവമുണ്ടെങ്കിൽ, അംഗീകാരം ഞാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് നന്മകൾ ചെയ്യുന്നതെങ്കിൽ, മറ്റുള്ളവരുടെ മുൻപിൽ പ്രശംസ ആഗ്രഹിച്ചുകൊണ്ടാണ് സഹായിക്കുന്നതെങ്കിൽ, ആ ഒരു മനോഭാവം മാറ്റിവെച്ചുകൊണ്ട് രഹസ്യമായിട്ട് തമ്പുരാൻ്റെ മുൻപിൽ വിശ്വസ്തതയോടുകൂടി പ്രവർത്തിക്കുവാനായിട്ട്, മറ്റുള്ളവരെ ആത്മാർത്ഥമായിട്ട് അവരുടെ നന്മ ആഗ്രഹിച്ചുകൊണ്ട് സഹായിക്കുവാനായിട്ട്, തമ്പുരാനോട് ചേർന്ന് നിന്നുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.